മുഖ്യമന്ത്രി പിണറായി വിജയനെ വെട്ടിലാക്കി മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ പരാമർശം കർണാടകത്തിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചതായി ജെ ഡി എസ് ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡ വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിന് സി പി എമ്മിനെ ബി ജെ പി ബന്ധം ആരോപിച്ച് പ്രതികൂട്ടിൽ നിർത്താനുള്ള സുവർണാവസരമാണ് ഈ പ്രസ്താവന ഈ സാഹചര്യത്തിൽ സി പി എം വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് കടക്കും പാർട്ടി കേരള ഘടകവും സഖ്യ പിന്തുണച്ചതായും അദ്ദേഹം അറിയിച്ചു ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെ കലാപമുയർത്തിയ സി എം ഇബ്രാഹിമിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയതറിയിച്ച വാർത്താ സമ്മേളനത്തിലാണ് ദേവഗൌഡയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഒരു ചർച്ചയും ജെ ഡി എസുമായി നടത്തിയിട്ടില്ലെന്നാണ് സി പി എം നൽകുന്ന സൂചന ദേവഗൗഡ പച്ചക്കളം പറയുന്നുവെന്നാണ് സി പി എം നേതൃത്വം മറുനാടനോട് നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇത് ആലോചനപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജെ ഡി എസിന് മന്ത്രിസ്ഥാനം നഷ്ടമാകാൻ സാധ്യതയും ഏറെയാണ് കേരളത്തിൽ ജെ ഡി എസ് ഇടതുമുന്നണിക്കൊപ്പമാണ് ഞങ്ങളുടെ ഒരു എം എൽ എ അവിടെ മന്ത്രിയാണ് ബി ജെ പിയുമായി ചേർന്നു പോകുന്നതിന്റെ കാരണം അവർ മനസ്സിലാക്കി അവിടുത്തെ ഞങ്ങളുടെ മന്ത്രി സമ്മതം തന്നു പാർട്ടിയെ രക്ഷിക്കാൻ ബി ജെ പിക്ക് ചേരുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ സമ്മതം തന്നതാണ് ദേവഗൗഡ പറഞ്ഞു ബി ജെ പിയുമായുള്ള സഖ്യത്തെ തമിഴ്നാട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാന ഘടകങ്ങൾ അംഗീകരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മുന്നണിയിലുള്ള ജെ ഡി എസ് കേരളത്തിലെ മന്ത്രിസഭയിൽ തുടരുന്നതിനെ ഒത്തുകളെയായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു രണ്ട് എം എൽ എമാരാണ് കേരളത്തിൽ ജെ ഡി എസിനുള്ളത് മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും നേരത്തെ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ജെ ഡി എസ് ആലോചിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ എം എൽ എ ആ പാർട്ടിയിൽ ചേരാൻ കഴിയില്ല അത് അയോഗ്യതയായി മാറും ഇതിനൊപ്പം പുതിയ പാർട്ടി ഉണ്ടാകുന്നതോടെ മാത്യു ടി തോമസിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയും നഷ്ടമാകും അതിനാൽ ജെ തുടർന്ന് കേരളത്തിൽ ബി ജെ വിരുദ്ധത പറയാനായിരുന്നു തീരുമാനം ജെ കേരള ഘടകത്തിന്റെ ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ദേവഗൗഡയുടെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കാനും ബി ജെ പി സഖ്യത്തെ തള്ളാനുമായിരുന്നു കേരള ഘടകത്തിന്റെ തീരുമാനം ഇക്കാര്യം സംസ്ഥാന നേതാക്കൾ ദേവഗൌഡയെ നേരിൽ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു കേരള ഘടകത്തിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ടെന്ന് ദേവഗൌഡ അറിയിച്ചതായാണ് പാർട്ടി കേരള അധ്യക്ഷൻ മാത്യു ടി തോമസ് അറിയിച്ചത് ഇതിനു വിരുദ്ധമായ ദേവഗൌഡയുടെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്ന പാർട്ടി ഘടകത്തെ പ്രതിസന്ധിയിലാക്കും ജെ ഡി എസിനെ ബി ജെ പി ബന്ധത്തെ ഉയർത്തി കാണിച്ച് കോൺഗ്രസ് സി പി എമ്മിനെതിരെ ആരോപണമുന്നയിക്കുന്നതിനിടയിലാണ് ദേവഗൌഡയുടെ പ്രസ്താവനയിൽ സി പി എം പ്രതിസന്ധിയിലായത് ഇക്കാര്യത്തിലെ അതിർത്തി ജെ ഡി എസ് കേരള ഘടകത്തെ അറിയിക്കും കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റാനും സാധ്യതയുണ്ട് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെ കലാപമുയർത്തിയ സി എം ഇബ്രാഹിമിനെ സംസ്ഥാനാധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിയതറിയിച്ച വാർത്താസമ്മേളനത്തിലാണ് ദേവഗൌഡയുടെ വെളിപ്പെടുത്തി